ഉല്ലൂർ നിയോജകമണ്ഡലത്തിൽ സ്റ്റേ പട്ടയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കായി ഓഗസ്റ്റ് 10 11 തീയതികളിൽ അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മണ്ണുത്തി വെറ്ററിനറി കോളേജ് ഗോൾഡൻ ജൂബിലി അലൂമിനി ഹാളിൽ റവന്യൂ വകുപ്പ് സംഘടിപ്പിച്ച ഉല്ലൂർ നിയോജകമണ്ഡലം പട്ടയ അസംബ്ലിയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പട്ടയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അതിവേഗത്തിൽ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധേയമായ ഒരുപാട് നടപടിക്രമങ്ങൾ ഇപ്പോൾ സർക്കാർ നടത്തി വരികയാണ്. കേരളത്തിൽ 5 വർഷക്കാലത്തെ 1 ഗവൺമെന്റ് 1,71,000 പട്ടയങ്ങളാണ് നമുക്ക് വിതരണം ചെയ്യാൻ ആയത്. കഴിഞ്ഞ 2 വർഷക്കാലം കോവിഡിന്റെ അതിഭീകരത കേരളത്തിന്റെ ലോകത്തെല്ലായിടത്തും ഉള്ളതുപോലെ കേരളത്തിന്റെ തലയ്ക്കുമീതെ നിരന്തരമായി പെയ്ത ഒരു കാലത്തിനിടയിൽ വളരെ സന്തോഷപൂർവ്വം പറയട്ടെ, നിങ്ങളുടെ ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങളെപ്പിച്ച ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി ഗവൺമെന്റിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത 2 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ 1,23,000 പേർക്ക് പട്ടയം കൊടുക്കാൻ കേരളത്തിനായി റവന്യൂ വകുപ്പിനായി എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യങ്ങളിൽ ഒന്നാണ്. വനഭൂമി പട്ടയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒല്ലൂർ ചാലക്കുടി ചേലക്കര എന്നീ മേഖലകളിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരുമെന്ന് മന്ത്രി പറഞ്ഞു. പട്ടയ അസംബ്ലിയിൽ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ വി സജു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി പി രവീന്ദ്രൻ, ഇന്ദിരാമോഹൻ, ശ്രീവിദ്യ രാജേഷ്, മിനി ഉണ്ണികൃഷ്ണൻ, സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ്, എ ഡി എം ടി മുരളി, എല്ലാ ഡെപ്യൂട്ടി കളക്ടർ, തഹസിൽദാർ ജയശ്രീ, മറ്റു ജനപ്രതിനിധികൾ, വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.